ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ ഏതൊരു മനുഷ്യനും ഉപേക്ഷിക്കുന്നത്, പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായിരിക്കും. സ്വാഭാവികം ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പോയ ഇടം പറ്റിയ ഇടമാണോ എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം. ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടിയിലാണ് ഇപ്പോൾ അദ്ദേഹം പോയിട്ടുള്ളത്. ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവലെക്കാൻ തോന്നും. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവലെക്കാൻ തോന്നിയാൽ കൂട്ടിന് കെ പി സി സി പ്രസിഡൻ്റ് തന്നെ വരും. അദ്ദേഹം ബി ജെ പിയിൽ നിന്നപ്പോൾ നടത്തിയ വിഷം തുപ്പുന്ന വാക്കുകളും അപകടകരമായ പരാമർശങ്ങളും പ്രസംഗങ്ങളുമുണ്ട്. അതിന് അദ്ദേഹത്തിൽ പ്രചോദിതനാകാൻ കാരണമായ വ്യക്തി ഗോൾവാൾക്കറാണ്. ഇനി ആ ഓർമ്മ വെച്ച് ഗോൾവാൾക്കറുടെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് നന്നായി കൂട്ടിന് പ്രതിപക്ഷ നേതാവനുണ്ടാവും. കോൺഗ്രസ്സിലുള്ളവർ ആത്മാർത്ഥമായി മതനിരപേക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവർ, ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് കോൺഗ്രസ്സിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നൊരു കാലമാണ്. ഒരുപാട് പേർ അങ്ങനെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ശരിയായ അർത്ഥത്തിൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാനാകില്ല, പറയാനാകില്ല, പ്രവർത്തിക്കാനാകില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ബി ജെ പിയിലുള്ളൊരു വ്യക്തി ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്.